നാളെ അതായത് ഏപ്രിൽ എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ പൂർണ്ണ സൂര്യഗ്രഹണം അഥവാ ടോട്ടൽ സോളാർ എക്ലിപ്സ് നടക്കാൻ പോകുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെയുള്ള ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിന് വേണ്ടി ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ് ഏകദേശം ഏഴര മിനിറ്റ് വരെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് പതിമൂന്ന് മുതൽ രണ്ട് ഇരുപത്തിരണ്ട് എ എം വരെ അതായത് ഏപ്രിൽ ഒമ്പത് വെളുപ്പിന് വരെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഇത്തവണ പട്ടാ പകൽ പോലും കൂരിട്ടാകും എന്നതാണ് പ്രത്യേകത പകൽ രാത്രിയാണെന്ന് തോന്നുന്ന അപൂർവ പ്രതിഭാസം ഇനി എന്താണ് സൂര്യഗ്രഹണം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ വന്ന് സൂര്യനെ പൂർണമായോ ഭാഗികമായോ മറയ്ക്കുന്നതാണ് സൂര്യഗ്രഹണം ചന്ദ്രൻ സൂര്യനെ പൂർണമായും മറയ്ക്കുകയും സൂര്യൻ്റെ പുറമ്പാളിയായ കൊറോണ മാത്രം ദൃശ്യമാകുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അങ്ങനെ പകൽ രാത്രിയാകുന്നു ചിലപ്പോൾ നക്ഷത്രങ്ങൾ വരെ കാണാൻ കഴിഞ്ഞേക്കും പകൽ നൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ മാത്രമേ പസഫിക് ഓഷ്യന് മുകളിൽ ഇനി ഇത്രയും ദൈർഘ്യമുള്ള സൂര്യഗ്രഹണം സംഭവിക്കൂ മറ്റൊരു ചോദ്യം ഭൂമിയിലെല്ലായിടത്തും ഈ സൂര്യഗ്രഹണം കാണാനാകുമോ എന്നതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ഏഷ്യൻ രാജ്യങ്ങളിലും കാണാനാകില്ല എന്നതാണ് വാസ്തവം നോർത്ത് അമേരിക്ക മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാനാകുന്നത് ചില കരീബിയൻ രാജ്യങ്ങൾ കൊളംബിയ വെനിസുലെ പോർച്ചുഗൽ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭാഗിക സൂര്യഗ്രഹണമായിരിക്കും കാണാനാകുന്നത് പതിനെട്ട് മാസങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഭൂമിയിൽ എവിടെയെങ്കിലും സൂര്യഗ്രഹണം സംഭവിക്കാറുണ്ട് എന്നാൽ നൂറു വർഷങ്ങൾക്കിടയിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണുന്നത് സൂര്യഗ്രഹണം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകുമോ ഒരിക്കലും നേരിട്ട് നോക്കരുത് സ്പെഷ്യൽ സോളാർ വ്യൂയിങ് ഗ്ലാസസ് ഉപയോഗിച്ചു മാത്രമേ സൂര്യഗ്രഹണം ദർശിക്കാവൂ മുപ്പത്തിരണ്ട് മില്യൺ മനുഷ്യർക്കടുത്ത് സൂര്യൻ്റെ പുറമ്പാളിയായ കൊറോണ വലയം കാണാം ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സോളാർ എക്ലിപ്സ് എന്നാണ് ഇത്തവണത്തെ സൂര്യഗ്രഹണത്തെ നാസ വിശേഷിപ്പിച്ചത് ഇനി സൂര്യഗ്രഹണ സമയത്ത് ജീവികൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഭൂമിയിലെ ജീവികൾ ആ സമയത്ത് വിചിത്രമായി പെരുമാറാറുണ്ടത്രേ ഉദാഹരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ സൂര്യഗ്രഹണത്തിന് ശേഷം ഉറുമ്പുകൾ ജീവച്ഛവം പോലെ മരവിച്ചു പോയെന്ന് പഠനങ്ങൾ പറയുന്നു പാറ്റകൾ പെരുകിയതായും മറ്റൊരു സൂര്യഗ്രഹണത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇത്രയും പ്രത്യേകതകളുള്ള ഏപ്രിൽ എട്ടിന് നടക്കുന്ന സൂര്യഗ്രഹണത്തിന് വിമാന തടസ്സങ്ങളും യു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്